പൈത്തവും ദുരഭിമാനക്കൊലയും നടക്കുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സുഖമുള്ള വാർത്ത. പള്ളിയും ക്ഷേത്രവും കൂടി കൈകോർത്ത് ഇടവപ്പാതിയിൽ കർഷകർ കൊയ്ത നെല്ലുകൾ മഴ നനയാതെ സൂക്ഷിക്കാൻ സ്ഥലമൊരുക്കിയിരിക്കുന്നു. തൃശൂരിലെ ചീരക്കാവ് രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിലും കൊഴുക്കുള്ളി നിത്യസഹായ മാതാ പള്ളിയിലുമാണ് ഈ കോവിഡ് കാലത്ത് മനം നിറയ്ക്കുന്ന മാതൃകയായ ഈ സംഭവം നടന്നത്. മഴയിൽ നെല്ലു നനഞ്ഞാൽ മില്ലുകാർ എടുക്കില്ലെന്ന ആശങ്കപ്പെട്ട കൊഴുക്കുള്ളിയിലെ കർഷകരെ സഹായിക്കാനാണ് ക്ഷേത്രവും പള്ളിയും ഇത്തരത്തിൽ കൈകോർത്തത്. രണ്ട് ദേവാലയങ്ങളിലെയും വിവാഹ ഹാളുകൾ കർഷകർക്കായി തുറന്നു കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ നെല്ല് വിരിച്ചോളൂ എന്ന്. ഹൃദയം പകത്തു കൊടുത്തുകൊണ്ട് രണ്ട് മതങ്ങൾ കൈകോർത്തപ്പോൾ കർഷകരുടെ മനസ്സിലുണ്ടായ ആ സന്തോഷം പറഞ്ഞറിയിക്കാനാകില്ല. ഒപ്പം നമ്മുടെയൊക്കെ മനസ്സിലും പാടത്തും പറമ്പിലും ജോലിയെടുത്ത് ജീവിക്കുന്നവരൊക്കെ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി നാളത്തേക്ക് അവർ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു കരുതൽ കൂടിയാവുകയാണ്. ഇത്രയേറെ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് പോലും അവർ കൊയ്ത് മെതിച്ചെടുത്ത നെല്ല് കുത്തി അരിയായി അത് നമ്മൾ കഴിക്കുമ്പോൾ അത് ജാതിയും മതവുമില്ലാത്ത പാവപ്പെട്ടവൻ്റെ അധ്വാനമാണെന്ന് ജാതിയും മതവും വീമ്പു പറയുന്നവരാരും മനസ്സിലാക്കില്ലല്ലോ. അതാണ് ഏറ്റവും കഷ്ടം. അതിന് ഉത്തമ ഉദാഹരണമാണ് ദാ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പള്ളിയും ക്ഷേത്രവും കൂടി കൈകോർത്ത് കർഷകന് ജീവിതമൊരുക്കിക്കൊടുത്തു. ചീരക്കാവ് രുദ്രമാല ഭഗവതി ക്ഷേത്രം നിറപറ വെച്ച് വധൂവരന്മാർ വലം വെക്കേണ്ട ഈ ക്ഷേത്രത്തിലെ കല്യാണ ഹാൾ ഇപ്പോൾ നെല്ലറയാണ്. അതുപോലെ തന്നെ പള്ളിയിലെ ഹാളിലും നിറയെ നെല്ലാണ്. കൊഴുക്കുള്ളി നിത്യസഹായ മാതാ പള്ളി വികാരി ഫാദർ ജോയി കുത്തൂരും ചീരക്കാവ് രുദ്രമാല ഭഗവതി ക്ഷേത്രം ഭാരവാഹി അജിയും സമുദായ പ്രതിനിധികളുമാണ്. കോവിഡ് കാലത്ത് മാതൃകയാക്കാവുന്ന ഈ നന്മയ്ക്കു പിന്നിൽ ഈ രണ്ട് വ്യക്തിത്വങ്ങളുടെ കരങ്ങളാണ്. നല്ല വിളവായിരുന്നു ഇത്തവണ ഉണ്ടായത്. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രഞ്ജിത്താണ് കർഷകരുടെ പ്രശ്നം പള്ളി ക്ഷേത്രം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വർഗീയത പറഞ്ഞു പരത്തിയും മതവിദ്വേഷമുണ്ടാക്കുന്ന ഒരു കൂട്ടം ആളുകളുമുള്ള ഈ നാട്ടിൽ ഈ മതസൗഹാർദ്ദത പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ്. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.